ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റററി വേൾഡ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമലാദാസ് എഴുതിയ ഇൻ ലവ് എന്നൊരു പോയാണ്. കമലാദാസ് എന്നൊരു റൈറ്ററിനെ നമുക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബിക്കോസ് കേരളത്തിൽ ജനിച്ച് മലയാളിയായിട്ട് കൂടി മൂന്ന് ഭാഷകളിലായിട്ട് ഒട്ടേറെ വർക്ക്സ് എഴുതിയിട്ടുള്ള ഒരു നല്ലൊരു എഴുത്തുകാരിയായിരുന്നു കമലാദാസ്. അപ്പോൾ കമലാദാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, കമലാദാസ് ഒരു കൺഫഷണൽ പോയിറ്റ് അല്ലെങ്കിൽ കൺഫഷണൽ റൈറ്റർ ആയിരുന്നു. കൺഫഷൻ എന്ന് പറഞ്ഞാൽ കുമ്പസാരം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുമ്പോൾ എന്താണ്? അതെ, നമ്മൾ പള്ളികളിലൊക്കെ കുമ്പസരിക്കാറുണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവർ ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ അവർ തുറന്ന് പറയും. അപ്പം അങ്ങനെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്റിങ്സ് ആണ് കമലാദാസിൻ്റെ വർക്ക്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കമലാദാസിൻ്റെ കൺഫഷണൽ റൈറ്റിങ്സ് എന്ന് പറയുമ്പോൾ അതിൽ കമലാദാസിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എന്തിനായാലും ഇപ്പോൾ നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം കമലാദാസ് തുറന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിറ്റിസിസം കമലാദാസ് നേരിട്ടിട്ടുണ്ട്. ഓതറിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഗൂഗിളിലായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയാലും ഓതറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം പോയത്തിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. സമ്മർ ഇൻ കൽക്കട്ട എന്നൊരു പോയറ്റിക് കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോയാണ് ഇൻ ലവ് എന്ന് പറയുന്നത്. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ കേൾക്കുന്ന പോലെ തന്നെ ലവ് അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് പോയറ്റ് ഇതിലൂടെ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ കമലാദാസിന് അല്ലെങ്കിൽ ഈ പോയം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കമലാദാസിന് ലഭിച്ചിട്ടുള്ള പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ കമലാദാസ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച പോലൊരു പ്രണയം ലഭിക്കാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ കഴിയുന്നത്. പിന്നെ കമലാദാസിൻ്റെ എല്ലാ വർക്ക്സിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക വർക്ക്സിലും ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നാണ് അല്ലെങ്കിൽ സ്വന്തം ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെയാണ് കമലാദാസ് ഓരോ വർക്ക്സായിട്ട് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, നമുക്കീ പോയം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് സെക്ഷുവൽ കൊണോട്ടേഷൻസ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. അത്രയും ഓപ്പണായിട്ടാണ് കമലാദാസ് തൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻസ് കുറച്ച് വായിക്കാം. ഓഫ് വാട്ട് ഡസ് ദ ബേണിംഗ് മൗത്ത് ഓഫ് സൺ ബേണിംഗ് ഇൻ ടുഡേസ് സ്കൈ റിമൈൻഡ് മീ ഓ യെസ് ഹിസ് മൗത്ത് ആൻഡ് His limbs like pale and carnivorous plants reaching out for me and sad lie of my unending lust. അപ്പോൾ ഈ ലൈൻസിലൂടെ ആദ്യം നമ്മുടെ കമലാദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എരിയുന്ന ആകാശം കാണുമ്പോൾ തനിക്ക് തൻ്റെ സ്വന്തം കാമുകൻ്റെ മൗത്തിനെയാണ് ഓർമ്മ വരുന്നത്. ഇറ്റ് മീൻസ് ദ ബേണിംഗ് സൺ ഓർ ദ ഹോട്ട് ഓഫ് ദ ബേണിംഗ് സൺ റിസംബിൾസ് ദ ഹോട്ട് മൗത്ത് ഓഫ് ഹെർ ലവർ ഓർ ഹെർ ഹസ്ബൻഡ്. ഇപ്പോൾ ഇവിടെ ഹിസ് എന്ന് പറയുന്നത് കാമുകനാണോ ഹസ്ബൻഡാണോ എന്നൊന്നും പറയുന്നില്ല. മേ ബി കാമുകനാവാം അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ ആയിരിക്കാം പറയുന്നത്. കൂടുതലും ഹസ്ബൻഡാവാനാണ് സാധ്യത, കാരണം ഹസ്ബൻഡുമായിട്ടുള്ളൊരു റിലേഷനിൽ നമ്മുടെ കമലാദാസ് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൻഡ് പിന്നീട് കമലാദാസ് പറയുന്നത് ഹിസ് ലിംബ്സ് ലൈക്ക് പെയിൽ ആൻഡ് കാർണിവോറസ് പ്ലാന്റ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ കാലുകൾ, ലിംബ് എന്ന് പറയുന്നത് കാലുകളെയാണ്, കാലുകളും അതുപോലെ മറ്റുള്ള ശരീരഭാഗങ്ങളും അവളെ ഒരു കാർണിവോറസ് പ്ലാന്റ് ഒരു മരത്തെ എങ്ങനെയാണോ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെയാണ് അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാർണിവോറസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതില്ലേ ഇത്തിൽക്കണ്ണി എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളൊരു സൈസ് ചെടികളെയാണ് നമ്മൾ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിൽക്കണ്ണിയുടെ പ്രത്യേകത എന്താ, അവർ ഏതെങ്കിലും ഒരു മരത്തിൽ ചുറ്റിപ്പിടിച്ചാൽ മറ്റുള്ള മരങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും, സ്വയം നശിക്കുകയും ചെയ്യും. ആ ഒരു ടൈപ്പാണ് ഈ ഒരു കാർണിവോറസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ ഒരു കാർണിവോറസ് പ്ലാന്റ് മരങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റു മരങ്ങളിൽ ചുറ്റിപ്പിടിച്ച് അവയിൽ നീരും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിപ്പിക്കുന്നത് പോലെ കമലാദാസിന് ഇവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇവളുടെ കാമുകൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റി വരിഞ്ഞ് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദ സാഡ് ലൈ ഓഫ് മൈ അൺഎൻഡിങ് ലസ്റ്റ്.
അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഒരു ലസ്റ്റിന് വേണ്ടി മാത്രമാണ് അവളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഒബ്ജക്റ്റ് മാത്രമായിട്ടാണ് അവളെ കാണുന്നത് എന്ന രീതിയിലാണ് അവൾ ഇവിടെ ഈ ഒരു സെക്ഷുവൽ റിലേഷനെ പോർട്രേ ചെയ്യുന്നത്. ബട്ട് ഹിയർ കമലദാസ് വാണ്ട്സ് ടു ലവ് വിത്ത് ഹാർട്ട് ഓർ ലവ് വിത്ത് സോൾ. ബട്ട് ഷീ കുഡിൻ്റ് അറ്റെയിൻ സച്ച് എ ലവ് ഫ്രം ഹെർ ഹസ്ബൻഡ്. ദാറ്റ് ഈസ് ദ ഫാക്ട്. Where is room, excuse, or even need for love? For isn't each embrace a complete thing, a finished jigsaw? When mouth on mouth I lie, ignoring my poor moody mind, while pleasure with deliberate gaiety trumpets harshly into the silence of the room. ഇവിടെ ഈ ഒരു ലൈൻസിലൂടെ കമലദാസ് പറയുന്നത് അവരുടെ പ്രണയം അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് തീർത്തും ഒരു യാന്ത്രികമാണ്. ഒരിക്കലും അതിനൊരു ഡിവൈനിറ്റി കണ്ടെത്താൻ കമലദാസിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവൾ ഒരുമിച്ച് ചേരുമ്പോഴൊക്കെ അവളുടെ വിചാരങ്ങൾ, അതായത് നമുക്ക് ഒരാളുമായിട്ട് ഇഷ്ടത്തിലാകുമ്പോൾ ഒരു സ്ത്രീക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സങ്കല്പങ്ങളുണ്ടാവും, പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വികാരങ്ങളെ മാനിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ചിന്തകളെയും അതുപോലെ വിചാരങ്ങളെയും വികാരങ്ങളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഉള്ളൊരു സെക്ഷുവൽ റിലേഷനാണ് ഇവിടെ അവളുടെ ഹസ്ബൻഡ് അവൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം എന്തോ ഒന്ന് വിജയം കൈക്കൊണ്ട പോലെ, അല്ലെങ്കിൽ ഒരു ജേതാവിനെ പോലെ, താൻ എന്തോ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്ന പോലെ കമലദാസിനെ അവളുടെ ഹസ്ബൻഡ് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അയാളുടെ ഒരു സെക്ഷൽ ഡിസയർ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുന്നു എന്നാണ് ഇവിടെ കമലദാസ് പറയുന്നത്. സോ ഷി കാണ്ട് റെസ്പോണ്ട് ടു എനിത്തിങ്. അവൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഹസ്ബൻഡിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് പ്രതികരിക്കാനാവാതെ ഒരു മിണ്ടാപ്രാണിയെ പോലെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവളവിടെ ആ ബെഡിൽ അങ്ങനെ ലൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത്, അറ്റ് നൂൺ ഐ വാച്ച് സ്ലീക്ക് ക്രോസ് ഫ്ലയിങ് ലൈക്ക് പോയിസൺ ഓൺ വിങ്സ് ആൻഡ് അറ്റ് നൈറ്റ് From behind the bird van road, the corpse beast beaters cry bowl hurry bowl, a strange lazing for moonless nights while I walk the veranda sleepless, a million questions awake in me and all about him, and the skin communicated thing that I dare not yet in his presence call our love. ദെൻ കമലദാസ് ഇവിടെ പറയുന്നത്, ഉച്ച സമയത്ത് അല്ലെങ്കിൽ നൂൺ സമയത്ത് ചിറകുകളിലെ വിഷം പുരട്ടി പറന്നകലുന്ന കാക്കകളെ അവൾ പതിവായി നോക്കിയിരിക്കാറുണ്ട് എന്നാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ മൃതദേഹം ചുമന്നുകൊണ്ട് പോകുന്നവരുടെ ബോൽ ഹരി ബോൽ എന്നൊരു മന്ത്രം, അല്ലെങ്കിൽ ആ ഒരു ചാൻറ്റിങ് അവൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കൊരിക്കലും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അവൾ ഒട്ടും ഉറങ്ങാൻ കഴിയാതെ രാത്രി സമയത്ത് വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ നടക്കുന്ന സമയത്ത് അവളുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകളെല്ലാം ഈ ഒരു ഹസ്ബൻഡിനെ പറ്റി, അല്ലെങ്കിൽ കവിതയിൽ പറയുന്ന ഹി എന്ന ഒരു ആളെ പറ്റിയാണ് എന്നാണ് പറയുന്നത്. ചിന്തകളെല്ലാം ഇയാളെക്കുറിച്ചാണ്. ആൻഡ് അവൾ പറയുന്നത് അവളുടെ സാമീപ്യത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തെയും അതുപോലെ സ്പർശനത്തെയും ഒരിക്കലും പ്രണയം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ കോൾസ് ദാറ്റ് റിലേഷൻഷിപ്പ് ആസ് എ സ്കിൻ കമ്മ്യൂണിക്കേറ്റഡ് തിങ്. ഒരു സ്കിൻ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ വെറും ഒരു സ്കിൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലവ് മാത്രമാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പോയിന്റ് പറയുന്നത്. ഈ ഒരു സ്കിൻ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഡിവൈൻ ലവ് ആണ്, അല്ലെങ്കിൽ എന്താ ദിവ്യമായ പ്രണയമാണ് എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ കമലദാസ് പറയുന്നത്. സോ ഈ പോയത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നമ്മുടെ പോയിൻറ്റ് ഒരിക്കലും തൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവൾ ഇവിടെ പരാമർശിക്കുന്ന ഹി എന്ന ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം കമലദാസ് ആഗ്രഹിക്കുന്ന പ്രണയം എന്ന് പറയുന്നത് അത് ഡിവൈൻ ആണ്, വെറും ശരീരം കൊണ്ട് മാത്രമുള്ളതല്ല, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രണയിക്കാൻ കഴിയുന്നതിനെയാണ് അവൾ പ്രണയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രണയം തനിക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം തനിക്ക് എവിടെ നിന്നും അറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ് ഫോർ എ ലവ്. ഓക്കെ.
യഥാർത്ഥ സ്നേഹത്തിനുള്ള ഒരു ക്വസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചെറിയൊരു ഡൗട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരും. ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.